നമ്മുടെ തെന്നിന്ത്യ മുഴുവൻ, അങ്ങനെ വേണ്ട, ഇന്ത്യ മുഴുവൻ ഇപ്പോൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പേര്, ആ പേര് ഇങ്ങനെയാണ്, വർമ്മൻ. വർമ്മൻ എന്ന കഥാപാത്രമായിട്ട് നിറഞ്ഞാടിയത് നമ്മുടെ വിനായകൻ ചേട്ടനാണ്. വിനായകൻ ചേട്ടന്റെ ആ ജയിലർ എന്ന് പറയുന്ന പടത്തിലെ വർമ്മനെ പുകഴ്ത്താത്തതായിട്ട് ആരുമില്ലെന്ന് പറയാം. ആ സിനിമയിൽ തന്നെ അഭിനയിച്ച എല്ലാ പ്രമുഖ നടന്മാരും ഇപ്പോൾ വിനായകൻ എന്ന് പറയുന്ന ആ നടന്റെ അഭിനയത്തെ കൂടുതൽ കൂടുതൽ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീധർ പിള്ള ഒരു ട്വീറ്റ് വിട്ടേക്കുന്നത്. ആ ട്വീറ്റ് ഇങ്ങനെയാണ്, സമീപകാലത്ത് കണ്ട മികച്ച വില്ലൻ എന്നാണ് ആ ട്രേഡ് അനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീധർ പിള്ള നമ്മുടെ വിനായകൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇതാ ഇതൊന്നുമല്ല എന്റെ കയ്യിലുള്ളതെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു പുതിയ ചിത്രത്തിൽ കൂടി വിനായകൻ ചേട്ടൻ ഒരു വില്ലനായിട്ട് എത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. അത് നമ്മുടെ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നതാവട്ടെ ഗൗതം വാസുദേവ് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സംവിധായകനും, ഒരുപാട് സിനിമകളൊക്കെ ഗംഭീരമായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് ഈ ഗൗതം വാസുദേവ്. ഇദ്ദേഹത്തിന്റെ സിനിമയുണ്ടെങ്കിൽ അതൊരു മാസ് കൾട്ട് അല്ലെങ്കിൽ അതൊരു പ്രണയത്തിന്റെ ഒരു സുന്ദര സിനിമ തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരാളാണ്. കാരണം ഇദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം ഇപ്പോഴും നമ്മൾ അങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കുന്ന ചില പ്രണയ രംഗങ്ങളൊക്കെ, അങ്ങനെ കാലങ്ങളോളം നിർത്താൻ കഴിയുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ ചിത്രീകരിച്ച് അല്ലെങ്കിൽ അതൊക്കെ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച ഒരു ഗംഭീര സംവിധായകനാണ്. ഈ സംവിധായകന്റെ ചിത്രമായി ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന സിനിമയിലാണ് ഇപ്പോഴത്തെ വിനായകൻ ചേട്ടൻ വില്ലനായിരുന്നത്. അതും ആർക്കത്. അതും വിക്രം എന്ന് പറയുന്ന തമിഴിലെ ആ ഒരു ഗംഭീര നടനെതിരെ. 2018 ആദ്യമായിട്ട് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് അനൗൺസ് ചെയ്യപ്പെട്ടത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ അങ്ങനെ നീണ്ടു നീണ്ടു പോയി. പിന്നീട് 2023 ജൂലൈ 14 ഈ ഒരു സിനിമയുടെ റിലീസൊക്കെ പ്രഖ്യാപിച്ചിരുന്നു കേട്ടോ. പക്ഷെ എന്തോ കാരണത്താൽ അതിന്റെ റിലീസ് വീണ്ടും വൈകിപ്പോയി. നീണ്ടു നീണ്ടു പോയെങ്കിലും ഇതാ ഈ ഒരു സമീപകാലത്ത് തന്നെ ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന പേര്. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരിക്കൽ കൂടി വിനായകൻ എന്ന് പറയുന്ന ആ മലയാളത്തിലെ ആ ഒരു നല്ല നടനെ, ഒരു അതിഗംഭീര വില്ലനായിട്ട് ഒരു സിനിമയിൽ കൂടി ആ തമിഴ് ലോകം, ആ തമിഴ് അഴക് ലോകം പ്രതിഷ്ഠിക്കാൻ പോകുന്നു. അത് ഒരു പക്ഷേ ജയിലർ എന്ന് പറയുന്ന സിനിമയിലെ വർമ്മൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കാൾ മേലെ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു വലിയ പ്രതീക്ഷ നമുക്ക് ആ മനുഷ്യനുണ്ട് എന്നുകൊണ്ടല്ല, ആ മനുഷ്യൻ ഒരു അതിഗംഭീര നടനാണ് എന്നുള്ളത് കൊണ്ട്. ഒരു പക്ഷേ ഈ സിനിമ കഴിഞ്ഞ ശേഷം വിക്രം എന്ന് പറയുന്ന ആ ഒരു നടനേക്കാൾ കൂടുതൽ ആളുകൾ പറയുന്നത് മിക്കവാറും അത് വിനായകൻ ചേട്ടന്റെ ആ അഭിനയം തന്നെയായിരിക്കും. അങ്ങനെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കൂടി നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും എന്നുള്ള വിവരം കൂടി ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ സിനിമ ഇറങ്ങട്ടെ. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് വീണ്ടും വീണ്ടും വിനായകൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാം. അതേസമയത്ത് ഇങ്ങേ തലയ്ക്ക്, ഈ മൂലയ്ക്ക് മലയാളത്തിലെ ചില ആളുകൾ വിനായകൻ ചേട്ടനെ എങ്ങനെയാണ് സിനിമയിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്നുള്ള ആലോചനയിലായി. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഉത്തരങ്ങൾ തരുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.